കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടലോരമായ വലിയപറമ്പിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ആയിരത്തിലധികം ആളുകൾ അണിചേർന്നു. പടന്ന കടപ്പുറത്ത് വെച്ച് എം രാജഗോപാലൻ MLA യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. ഒരിയര പുലിമുട്ട് മുതൽ തയ്യൽ സൗത്ത് തീരം വരെയുള്ള 24 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന വലിയപറമ്പിന്റെ കടലോരത്ത് നടന്ന ശുചീകരണം അക്ഷരാർത്ഥത്തിൽ ചരിത്രയജ്ഞമായി. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണത്തിൽ 1298 പേരാണ് പങ്കെടുത്തത്. 51 സംഘങ്ങളായി വലിയപറമ്പിലാകെ ആളുകൾ കർമ്മനിരതരായി. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും NSS വോളണ്ടിയർമാരും സ്റ്റുഡന്റ് പോലീസും ഹരിതകർമ്മസേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ക്ലബ്ബ് പ്രവർത്തകരുമെല്ലാം ആവേശത്തോടെ രംഗത്തിറങ്ങി. രാവിലെ പടന്നാക്കടപ്പുറം ബീച്ചിൽ വെച്ച് മണ്ഡലം MLA എം രാജഗോപാലൻ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളായാലും വിദ്യാർത്ഥികളായാലും ചെറുപ്പക്കാരായാലും സമൂഹത്തിന്റെ സമസ്ത മേഖലയിലുമുള്ള മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അണിനിരത്തിക്കൊണ്ട് ശുചിത്വ പ്രവർത്തനങ്ങളിൽ അണിനിരത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി ഇവിടെ ഇന്ന് കടലോര ശുചിത്വമാണ്. എല്ലാ അർത്ഥത്തിലും 10,000 ആളുകളാണ് ഇന്ന് കടലോര മേഖലയിൽ ഈ ഒരു പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു, നവകേരള മിഷൻ RP ദേവരാജൻ മാസ്റ്റർ, MK ഹരിദാസ്, പി വത്സരാജൻ, V മധു, PK സുമതി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി V പ്രദീപൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.